Realme's budget gaming smartphone ആണ് Realme X2. ഈ ഫോണിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇതിന്റെ അൺബോക്സിംഗിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതാണ് നമ്മുടെ ഫോൺ. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ചിലപ്പോൾ നിങ്ങൾക്ക് അനോയിങ് ആയി തോന്നാം, കാരണം നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് റിയൽമിയുടെ കൊച്ചിയിലെ ഒരു ഇവന്റിൽ നിന്നാണ്. അതുകൊണ്ട് അൺബോക്സിംഗ് ഒഴികെയുള്ള ബാക്കിയെല്ലാം നമുക്ക് ഔട്ട്ഡോറിൽ തന്നെ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രാൻഡ് പാക്കേജിങ്. ഫ്രണ്ട് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ റിയൽമി X2 64 MB പെർഫോമൻസ് എക്സ്പെർട്ട്, അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 730G 30W VOOC 4.0 ഫാസ്റ്റ് ചാർജിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ റിയൽമി X2ൻ്റെ ബ്രാൻഡിങ് കാണാം. ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ സാർവാലി 1.60 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പേൾ ഗ്രീൻ ആണ്. ഈ ഫോൺ 8GB 128GB ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 19,999 രൂപയാണ്. ഇനി നമ്മൾ ഈ പാക്കേജ് ഓപ്പൺ ചെയ്ത് നോക്കാം. പാക്കേജിനുള്ളിലായിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു കുട്ടി ബോക്സ് കാണാം. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ലെറ്റ്സ് എംബ്രേസ് എ ന്യൂ ജേണി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുട്ടി ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് എല്ലാ റിയൽമി ഫോണിൻ്റെയും കൂടെ കിട്ടുന്ന പോലെ ഒരു ക്ലിയർ കേസ് ഈ ഫോണിൻ്റെ കൂടെയും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പേപ്പർ വർക്ക്സ്, അതായത് വാറണ്ടി ഇൻഫർമേഷൻസും യൂസർ മാനുവലൊക്കെയുള്ള കുറച്ച് പേപ്പർ വർക്ക്സ് ഇതിൻ്റെ കൂടെയുണ്ട്. നമുക്കിനി ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫോണാണ് കിട്ടുന്നത്. വളരെ പ്രീമിയം ലുക്കാണ് ഈ ഫോണെന്ന് തന്നെ പറയാം, കാരണം ഇതിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനാണ്. ഇനി നമ്മൾ യുഐയിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ റിയൽമി ഫോണുകളിലെല്ലാം കണ്ടതുപോലെ തന്നെ കളർ വോയ്സ് തന്നെയാണ്. പക്ഷേ നമുക്ക് ജനുവരിയിലേക്ക് കളർ വോയ്സ് 7 ലോഞ്ച് ആവുന്ന സമയത്ത് കുറച്ചും കൂടി സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആയിരിക്കും ലഭിക്കുക എന്ന് ഓൾറെഡി റിയൽമിയുടെ സിഇഒ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാക്കേജിൽ വേറെ എന്തൊക്കെയാണ് കിട്ടുക എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഫോണിൻ്റെ മറ്റൊരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയാൻ തന്നെ പറ്റുന്ന ഇതിൻ്റെ VOOC 4.0 ഫാസ്റ്റ് ചാർജറാണ് ഈ ബോക്സിനുള്ളിൽ നമുക്ക് അടുത്തായിട്ട് കിട്ടുന്നത്. ഇത് നമുക്ക് ഈ ബോക്സിനുള്ളിൽ തന്നെ കിട്ടുന്നു എന്നുള്ളതും വളരെ ഒരു പ്രത്യേകതയാണ്. 5V 6A ഈ ഒരു ഫാസ്റ്റ് ചാർജറിൻ്റെ ഔട്ട്പുട്ട് കപ്പാസിറ്റി, അതായത് നമുക്ക് 30 മിനിറ്റ് കൊണ്ട് തന്നെ ഏകദേശം 60% വരെ ചാർജ് ചെയ്യാൻ സാധിക്കുന്നു. ഇതെല്ലാം ഈ പാക്കേജിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ മികച്ച ഒരു കാര്യമാണെന്ന് പറയാം, കാരണം നമുക്ക് പല വേറെ ബ്രാൻഡിൻ്റെയും കൂടെ നമുക്ക് എക്സ്ട്രാ ഇത് പുറത്തുനിന്ന് മേടിക്കേണ്ടതായിട്ട് വരുന്നു. ഇനി ഒരു Type-C ചാർജിങ് കേബിളൂടെ ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഇത് VOOC സപ്പോർട്ടഡ് കേബിളാണ്. വളരെ ക്വാളിറ്റി ഉള്ളൊരു കേബിളാണ്, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകും, ഇതിൻ്റെ ഈ സൈഡൊക്കെ ജോയിൻസ് ഒക്കെ പോകുമെന്നൊന്നും പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം വളരെ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സാണ് റിയൽമിയുടേത്. നമുക്കൊരു സിം ഇജക്റ്റിംഗ് ടൂൾ കൂടി ഈ പാക്കേജിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ബോക്സിനുള്ളിൽ കിട്ടുന്നത്. ഇനി നമുക്ക് നമ്മളുടെ ഡിവൈസ് ഒന്ന് നോക്കാം. ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ ഈ AMOLED ഡിസ്പ്ലേയും ബാക്ക് സൈഡിലെ ഗൊറില്ല ഗ്ലാസ് ഡിസൈനിനുള്ളിലെ റിയൽമി ലോഗോയും അതുപോലെ തന്നെ 64 MB ക്വാഡ് ക്യാമറ സെറ്റപ്പും ഒക്കെയാണ് ഈ ഫോണിന് ഇത്ര പ്രീമിയം ലുക്ക് തരുന്നത്. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് സിം സ്ലോട്ടും അതുപോലെ വോളിയം റോക്കേഴ്സും കാണാം. റൈറ്റ് സൈഡിലായിട്ട് പവർ ബട്ടണും ടോപ്പ് സൈഡിലായിട്ട് നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ഒരു പ്രത്യേക മൈക്രോഫോണും കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഇത് വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ സമയത്തൊക്കെ നോയ്സ് ക്യാൻസലേഷന് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഫോണിൻ്റെ ബോട്ടം സൈഡിലായിട്ട് സ്പീക്കറും Type-C USB പോർട്ടും മെയിൻ മൈക്രോഫോണും അതുപോലെ തന്നെ 3.5mm ഹെഡ്ഫോൺ ജാക്കും കാണാം. ഇനി ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.4 ഇഞ്ചിൻ്റെ സൂപ്പർ AMOLED Full HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 403 pixel/inch ആണ് ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റി. ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഷാർപ്പായ ഡിസ്പ്ലേ ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഔട്ട്ഡോറിലൊന്നും നമുക്ക് യാതൊരു വിസിബിലിറ്റി പ്രോബ്ലംസും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബഡ്ജറ്റിൽ നല്ല അടിപൊളി ഡിസ്പ്ലേ ഒരു ഫോണാണിത്. ഡിസ്പ്ലേക്ക് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനുമുണ്ട്. ഈ ഫോണിൽ ഒരു ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. യാതൊരു ഡിലേയും പക്ഷേ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നില്ല. എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ഫിംഗർ പ്രിൻറ് സ്കാനർ അൺലോക്ക് ആവുന്നത് അതുപോലെ തന്നെയാണ് ഇതും അൺലോക്ക് ആവുന്നത്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഫോൺ അൺലോക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണാം. ഇനി നമുക്ക് ഈ ഫോണിലെ ഫേസ് അൺലോക്ക് ഒന്ന് നോക്കാം. ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ ഫേസെല്ലാം ഇതിൽ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാം, ഞാൻ ഈ ജസ്റ്റ് ആ പവർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അൺലോക്ക് ആയാണ് ഫോൺ വരുന്നത്. ആ അൺലോക്കിൻ്റെ ബട്ടൺ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ടാണ് ഇതിൻ്റെ ഫേസ് അൺലോക്കും വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ സ്പീക്കറിൻ്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ NCSൻ്റെ ഒരു മ്യൂസിക് ഇതിൽ പ്ലേ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. Till I get up, time is barely on our side. I don't wanna waste what's left. ഇനി ഈ ഫോണിൻ്റെ ക്യാമറ അതുപോലെ തന്നെ പെർഫോമൻസ്, ഇതിൻ്റെ UI, ഈ ഫോണിൻ്റെ മാത്രമായിട്ടുള്ള കുറച്ച് സ്പെസിഫിക് ഫീച്ചേഴ്സ്, ഇങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുടൻ തന്നെ ഈ ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് കാണുവാനായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. വീഡിയോയുടെ ലെങ്ത് കൂടി കൂടിയാൽ നിങ്ങൾക്ക് കാണാൻ കൂടി ബുദ്ധിമുട്ടാകും എന്ന് കരുതിയിട്ടാണ് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നത്. അതുടനെ തന്നെ അപ്ലോഡ് ചെയ്യും. എന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റേത് ഫോണിനേക്കാളും നല്ലൊരു ചോയ്സാണ് റിയൽമി X2. അത് പെർഫോമൻസിൻ്റെ കാര്യത്തിലായാലും ക്യാമറയുടെ കാര്യത്തിലായാലും എല്ലാം തന്നെ നല്ല അടിപൊളി ഒരു ഫോണാണ് ഇതെന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ടാറ്റാ, ബൈ, സീ യു സൂൺ.